ഏകദേശം 1425-26 കാലഘട്ടത്തിൽ ലക്ഷ്മി അമ്മാൾ എന്ന ബ്രാഹ്മണ സ്ത്രീ കാശിയാത്ര കഴിഞ്ഞു വരുമ്പോൾ തൻ്റെ കൈവശം ഒരു ബാണലിംഗം കൊണ്ടുവന്നതായും പ്രസ്തുത ബാണലിംഗത്തെ കൽപ്പാത്തി പുഴയോരത്ത് പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുകയും തൻ്റെ ആഗ്രഹം അന്നത്തെ പാലക്കാട്ടുശ്ശേരി ശേഖരിവർമ്മ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ഈശ്വരവിശ്വാസിയും സൽസ്വഭാവിയുമായിരുന്ന പാലക്കാട്ട് രാജാവ് ആയതിന് സമ്മതം മൂളുകയും അദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ അകത്തേത്തറ വലിയ കോണിക്കലിടത്തിലെ കാരണവരായിരുന്ന ശ്രീമാൻ ഇട്ടിക്കോമ്പി അച്ഛൻ അവർകളെ ക്ഷേത്രം പണിത് പ്രസ്തുത ബാണലിംഗം നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠ ചെയ്യുവാൻ ഉത്തരവ് നൽകുകയും കാരണവർ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്തുഷ്ടനായ രാജാവ് ശ്രീ ഇട്ടിക്കോമ്പി അച്ഛൻ അവർകളെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായി നിയമിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് മാത്രം തൃപ്തനാവാതെ സന്മനസ്സുള്ള രാജാവ് ക്ഷേത്രത്തിൻ്റെ പേരിൽ നിളാ നദിയുടെ തെക്കുവശത്തു നിന്ന് ശംഖുവരത്തോടു വരെയുള്ള വസ്തുവകകൾ എഴുതി വയ്ക്കുകയും ആയതിന് ഭക്തി പുരസരം ചെക്കനാഥപുരം സുന്ദരേശ്വര പെരുമാളിനെയും കല്ലേക്കുളങ്ങര ശ്രീ എമൂർ ഭഗവതിയെയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1957 ആർക്കിയോളജി വിഭാഗം എപ്പിഗ്രാഫിയിലൂടെ കൽപ്പാത്തി ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ സ്തൂപത്തിൽ കണ്ടെത്തിയ കോരെഴുത്തിൻ്റെ രത്ന ചുരുക്കമാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നുണ്ട് ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം താഴ്ന്ന പ്രദേശമായതുകൊണ്ട് കുണ്ടമ്പലം എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനും പാർവതീദേവിയുമാണ്. പാലക്കാട്ടുശ്ശേരി രാജാവ് തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്നവരാണ് കൽപ്പാത്തി അഗ്രഹാരത്തിലുള്ള ബ്രാഹ്മണന്മാർ എന്നാണ് ചരിത്രം പറയുന്നത്. കേരളത്തിലെ പ്രധാന ഉത്സവം രഥോത്സവമാണ്. തഞ്ചാവൂരിലെ കാവേരി തീരത്തുള്ള മായവരം നഗരത്തിലെ മയൂരനാഥ സ്വാമി ക്ഷേത്രത്തിലും വളരെ പണ്ടുകാലം മുതൽ തന്നെ രഥോത്സവം നടന്നു വരുന്നുണ്ട്. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ ഹെറിറ്റേജ് സ്മാരകങ്ങളാണ്. പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം, വൈദ്യനാഥപുരം, ലക്ഷ്മിനാരായണപുരം, ചെക്കനാഥപുരം, അംബികാപുരം, ശേഖരിപുരം എന്നിവിടങ്ങളിലായി കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. പാലക്കാട് നഗരത്തിൽ 18 ജില്ലയിൽ മൊത്തം 96 അഗ്രഹാരങ്ങളുണ്ട്. 1732 കോഴിക്കോട് സാമൂതിരിയിൽ നിന്നും തരൂർ സ്വരൂപത്തിലെ അച്ഛന്മാരെ പാലക്കാട്ടുശ്ശേരിയിലെ കൽപ്പാത്തിയിൽ വെച്ച് ചതിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് പാലക്കാട്ടുശ്ശേരി രാജാവ് ഹോമു അച്ഛൻ സഹായത്തിനായി മൈസൂരിനെ ക്ഷണിച്ചു വരുത്തിയത്. കൽപ്പാത്തിപ്പുഴ കുലങ്കുത്തി ഒഴുകുന്ന സമയത്ത് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ കോണിക്കടിലം ശക്തൻ തമ്പുരാൻ, അതായത് അച്ഛനിടത്തിൽ അച്ഛൻപടി എന്ന് പറയും, അവരിൽ നിന്നും ഉടവാൾ കടിച്ചു പിടിച്ച് ഒഴുക്കിനെതിരെ നീന്തി കോണിക്കടിലം മാളികയിൽ എത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ അന്ന് കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രം ട്രസ്റ്റിയും ഭരണാധിപനുമായിരുന്നു. പാലക്കാട്ടുശ്ശേരി രാജകുടുംബത്തിലെ വലിയ കോണിക്കടിലം കാരണവരാണ് ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റി. ഇപ്പോഴത്തെ ട്രസ്റ്റി ശ്രീ വി കെ ഗോപിനാഥവർമ്മയും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ശ്രീ വി കെ മണികണ്ഠവർമ്മയുമാണ്. പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം നവംബർ 8 മുതൽ 17 വരെയാണ്. 14 മുതൽ 16 വരെയാണ് രഥപ്രയാണം.